മുൻ മുഖ്യമന്ത്രി സി അച്യുതമേനോന്റെ രാഷ്ട്രീയ ജീവിതം ഓർത്തെടുക്കുകയാണ് മകൻ കെ രാമൻകുട്ടി. അടിയന്തരാവസ്ഥ കാലത്ത് അച്യുതമേനോൻ മുഖ്യമന്ത്രി പദം ഒഴിയാൻ ആഗ്രഹിച്ചിരുന്നതായി രാമൻകുട്ടി വെളിപ്പെടുത്തി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പാക്കാലത്ത് പാർട്ടി സെക്രട്ടറിയായിരുന്ന അച്യുതമേനോൻ ഏറെ മനോവേദനയുണ്ടാക്കിയതായും അദ്ദേഹം ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. അടിച്ചമർത്തലുകളുടെ അടിയന്തരാവസ്ഥ കാലത്ത് പലതവണ മുഖ്യമന്ത്രി പദം ഒഴിയാൻ അച്യുതമേനോൻ ആഗ്രഹിച്ചു. 65 വയസ്സിൽ സി അച്യുതമേനോൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനോട് വിട പറഞ്ഞത് അക്കാലത്തെ തിക്താനുഭവങ്ങൾ മൂലമാകാമെന്നും അച്യുതമേനോന്റെ ഇളയ മകൻ രാമൻകുട്ടി പറഞ്ഞു. പലപ്പോഴും അവിടെ ഇരിക്കാൻ ഇഷ്ടപ്പെടാത്ത രീതിയിൽ പോലും അവിടെ കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. രാഷ്ട്രീയമായിട്ട് പാർട്ടിയുടെ തീരുമാനം അങ്ങനെ ആയിരുന്നതുകൊണ്ട് അതുകൊണ്ടാണ് അന്ന് അത് കഴിഞ്ഞുള്ള ഇലക്ഷനിൽ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഒരു പത്രസമ്മേളനം വിളിച്ച് തന്നെ അച്ഛൻ വ്യക്തിപരമായി പ്രഖ്യാപിക്കുകയായിരുന്നു, ഇനി മുതൽ ഞാൻ ഇലക്ഷൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരിക്കുന്നതല്ല. പാർട്ടി സെക്രട്ടറിയായിരിക്കെ കൂടെയുണ്ടായിരുന്ന സഖാക്കൾ പിളർപ്പിന് അടിത്തറ പാകിയതും അദ്ദേഹത്തിന് കടുത്ത വേദനയുണ്ടാക്കി. പിളർപ്പിന് കുറേ മുമ്പ് തന്നെ CPM മാറിപ്പോയ ആളുകൾ നേരത്തെ തന്നെ ഇതിന് ഇടയിൽ കൂടെ പ്രവർത്തനം നടത്തുന്നുണ്ടായിരുന്നു. കൃത്യം പറഞ്ഞാൽ അത് അറിയാതെ പോയ ആളുകളിൽ ഒരാളാണ് അച്യുതമേനോൻ പറഞ്ഞ് പലരും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് വലിയ ഷോക്കായിരുന്നു. ആ സമയത്താണ് അച്ഛന് ഹാർട്ട് അറ്റാക്ക് വന്നത്. മുഖ്യമന്ത്രിയുടെ മകൻ എന്ന നിലയിൽ എന്തെങ്കിലും ആനുകൂല്യം അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ റാഗ് ചെയ്യുന്നവർക്ക് കൂടുതലൊരു അട്രാക്ഷൻ ആയിരുന്നു എന്നുള്ളതാണ് വാസ്തവം. എന്നോട് അച്ഛന് എതിരായിട്ട് പ്രസംഗിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആദ്യമായി ബാലറ്റ് പേപ്പറിൽ ഓട്ടുകുത്തുന്ന സമ്പ്രദായം നിലവിൽ വന്ന 1960 തെരഞ്ഞെടുപ്പ് കാലമാണ് അച്ഛനെ കുറിച്ചുള്ള തെരഞ്ഞെടുപ്പ് ഓർമ്മകളിൽ മുന്തി നിൽക്കുന്നത്. അമ്മയ്ക്കൊപ്പം തൊഴിലാളി സ്ത്രീകളെ വോട്ടിടാൻ പഠിപ്പിക്കാൻ പോയിട്ടുണ്ട്. ക്യാബിനറ്റ് മന്ത്രിമാരായിരുന്നവർ പോലും തോറ്റ ആ തെരഞ്ഞെടുപ്പിലെ അച്ഛന്റെ വിജയവും നിറമുള്ള ഓർമ്മയാണ്. വളരെ കുറച്ചുമാത്രം സംസാരിക്കുന്ന അച്ഛനോട് എന്നും ബഹുമാനത്തോടെ ഒരകലം മക്കൾ സൂക്ഷിച്ചിരുന്നതായും രാമൻകുട്ടി പറഞ്ഞു. ലക്ഷ്മി പത്മ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.